കൈവിട്ട ചുംബനം. കൊച്ചിയിൽ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ചുംബന സമരം സംഘർഷത്തിൽ കലാശിച്ചു. സമരത്തിനെതിരെ പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ മറൈൻ ഡ്രൈവിൽ എത്തിയതോടെയാണ് രംഗം വഷളായത്. സമരം തടയാൻ ശ്രമിച്ചവരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജും കുരുമുളക് സ്പ്രേയും പ്രയോഗിച്ചു. ചുംബന സമരക്കാരെയും പ്രതിഷേധക്കാരെയും പിന്നീട് അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിലാക്കി. സമരക്കാരെ അനാവശ്യമായി തടവിൽ വെച്ചെന്നാരോപിച്ച് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചവരെ പോലീസ് വിരട്ടിയോടിച്ചു. ഉടൻ വിവരങ്ങൾ ജോഷി കുര്യൻ നൽകും. ഒപ്പം ഈ വിഷയത്തിൽ വിശദമായി പ്രതികരിക്കാൻ ഹരീഷ് വാസുദേവൻ, നൂർബിന റഷീദ്, അഭിനേത്രി സജിത മഠത്തിൽ, കൊച്ചി മേയർ ടോണി ചമ്മിണി എന്നിവരും ചേരുന്നു. ആദ്യം ശ്രീ ജോഷി കുര്യൻ, സമരം നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് തടയണമെന്ന് പോലീസ് പറഞ്ഞിരുന്നില്ല. പക്ഷേ സമരം തടയാനെത്തിയവരെ നേരിടാൻ ശ്രമിച്ച പോലീസ് സമരക്കാരെയും കയ്യേറ്റം ചെയ്ത ദൃശ്യങ്ങളാണ് നേരത്തെ കണ്ടത്. പോലീസിന് ഈ സമരം നിയന്ത്രിക്കുന്നതിൽ വീഴ്ച പറ്റിയോ, കൈവിട്ടുപോയോ കാര്യങ്ങൾ? സുരേഷ്, അല്പം മുമ്പ് സംസ്ഥാനത്തെ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത്, പോലീസിന് മുമ്പിൽ ഇത് മാത്രമേ മാർഗമുണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഈ ചുംബിക്കാൻ വരുന്നവരാര്, അതിനെ എതിർത്ത് വരുന്നവരാര്, ഇത് കാണാൻ വരുന്നവരാര് എന്ന് കൃത്യമായ അറിവുണ്ടായിരുന്നില്ല. ഇതിന്റെ സമരക്കാരെയൊക്കെ നേരത്തെ തന്നെ പോലീസ് ലോ കോളേജ് പരിസരത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ അതിനുമപ്പുറം ഇതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയായിരുന്നു, സോഷ്യൽ മീഡിയ കൂട്ടായ്മയായിരുന്നു. ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടോ എതിർത്തുകൊണ്ടോ കാണാൻ എത്തുന്നവരായി ആരൊക്കെയാണ് എത്തുന്നതെന്ന് സംബന്ധിച്ച് കൃത്യമായ രോഗം പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. നിരവധി പേർ ഇവിടെ എത്തി, അവരൊക്കെ തന്നെ അവിടെ പരിസരത്ത് തമ്പടിച്ചു. ഏതാണ്ട് നാലരയോടുകൂടിയാണ് ഇത്തരത്തിൽ വളരെ വലിയ തോതിൽ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആദ്യം അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞതിന് പിന്നാലെ പോലീസ് ഒന്ന് അയഞ്ഞിരുന്നു. അതിനുശേഷമാണ് ശിവസേന പ്രവർത്തകർ അടക്കമുള്ളവർ അവിടെ റോഡ് തടയുകയും വലിയ തോതിലുള്ള ഗതാഗത കുരുക്കുണ്ടാക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ചുംബന സമരത്തോട് ആഭിമുഖ്യമുള്ള കുറച്ചാളുകൾ മറൈൻ ഡ്രൈവ് പരിസരത്തേക്ക് എത്തുകയും അവിടെ വെച്ച് പരസ്യ പ്രതിഷേധത്തിന് തുനിയുകയും ചെയ്തത്. അതിനെ എതിർത്തുകൊണ്ട് മറ്റൊരു വിഭാഗം രംഗത്തെത്തി. ഇതോടുകൂടിയാണ് പോലീസിന് ലാത്തിചാർജ് നടത്തേണ്ടി വന്നത്. ആളുകളോട് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടും പോയില്ല. ഏതാണ്ട് ഒരു യുദ്ധസമാനമായ സംഘർഷഭരിതമായ അന്തരീക്ഷം ഏതാണ്ട് ആറര വരെ നീണ്ടു നിന്നു. പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരൊക്കെ തന്നെ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഒടുവിൽ പല വട്ടം ലാത്തി വീശിയതിനു ശേഷമാണ് ഇവരൊക്കെ തന്നെ പിരിഞ്ഞു പോകാൻ തയ്യാറായത്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് തങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയി. പക്ഷേ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പ്രതീക്ഷിച്ചതിനും അപ്പുറത്ത് ആളുകളെത്തി, പ്രതീക്ഷിച്ചതിനും അപ്പുറം ആളുകൾ കാണാനെത്തി. ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ ഒരു പരിധിയിൽ കവിഞ്ഞ് പോലീസിന് കഴിഞ്ഞോ എന്നൊരു സംശയമാണ് സ്വാഭാവികമായി വരുന്നത്. ജോഷി, പോലീസ് സ്റ്റേഷന് മുമ്പിലും ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിരുന്നു. കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുന്നവരെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം, അത് ഒറ്റപ്പെട്ടതാണോ അതോ അവിടെയും ഒരു ആൾക്കൂട്ടം വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തന്നെയാണ്. നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. ഈ സമരത്തോട് ആഭിമുഖ്യമുള്ള നിരവധി പേർ ഇവിടെ എത്തിയിരുന്നു. ഈ സ്റ്റേഷനിലകത്തുള്ളവരെ പുറത്തിറക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെയുള്ളവരുടെയൊക്കെ തന്നെ ഉദ്ദേശം. എന്തായാലും അല്പസമയം മുമ്പ് പോലീസിനോട് സംസാരിച്ചിരുന്നു. അവരൊക്കെ തന്നെ പറയുന്നത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളുകളെ വിട്ടയക്കും. പക്ഷേ ഈ സമയത്ത് ഇവരെ വിട്ടയച്ചാൽ ഒരുപക്ഷെ വീണ്ടും ഒരു പരസ്യ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ മറ്റു ചില പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അവരെ കരുതൽ തടങ്കൽ പാർപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുക. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെ വിട്ടയക്കുമെന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ആവർത്തിക്കുന്നത്. സുരേഷ്. ശരി ജോഷി, അതിഥികളും ന്യൂസ് അവറിൽ ചേരുന്നു. ആദ്യം ശ്രീ ഹരീഷ് വാസുദേവൻ, ഇന്ന് ഹരീഷ് വാസുദേവൻ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ഹരീഷിനെ അടക്കം പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും കാണാമായിരുന്നു. സമരം നടത്തുന്നവരെ പ്രതിഷേധിച്ചുകൊണ്ട് സദാചാരവാദികളെന്ന് നമ്മൾ ആരോപിക്കപ്പെടുന്ന ചില ഗ്രൂപ്പുകൾ, അവരെ തടയാനാണോ പോലീസ് ശ്രമിച്ചത്, അതോ ഈ സമരം നടത്താൻ അവിടെ എത്തിയവരെ തടയുകയായിരുന്നോ പോലീസ്? വളരെ സമാധാനപരമായി ഏതാണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി മറൈൻ ഡ്രൈവ് പരിസരത്തെത്തിയ ചില ആളുകളിൽപ്പെട്ട, അതായത് ഒരു ചെറിയ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് ഞാൻ. സമാധാനപരമായി അവിടെ കൂടിയ ആളുകളെ മുഴുവൻ കാണുകയും അവർക്കിടയിലൂടെ നടക്കുകയും അവിടെ പങ്കെടുക്കാൻ, ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ആണ് എത്തിയത്. വളരെ വയലൻ്റായ ഒരു മോബായി അത് ഇടക്കാലത്ത് മാറുകയും പ്രത്യേകിച്ചും ആ മൈതാനത്തകത്ത് കൂടിയിരുന്ന ശിവസേന പ്രവർത്തകർ, അതുപോലെ തന്നെ പുറത്തുനിന്ന് ബഹളമായി അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്തെത്തിയ, സംഘടിതമായി എത്തിയ SDPI പ്രവർത്തകർ, ഇവരെല്ലാം ചേർന്നുണ്ടാക്കിയ വളരെ മോശമായൊരു സാഹചര്യം അവിടെ ഉണ്ടായി.
എല്ലാ സ്ത്രീകളോടും വളരെ അപമര്യാദയായി പെരുമാറുകയും അവരോട് മോശമായ വാക്കുകൾ സംസാരിക്കുകയും ചെയ്തൊരു മോബായി അത് മാറി. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ, ഏറ്റവും അവസാനം അവിടെ ബാക്കിയുണ്ടായിരുന്നത് 5 മണിയോ 5:30 മാധ്യമപ്രവർത്തകർ മാത്രമായിരുന്നു. സ്ത്രീകളായിട്ടുള്ള ഷാഹിനെ ഉൾപ്പെടെയുള്ള സ്ത്രീകളായിട്ടുള്ള മാധ്യമപ്രവർത്തകരോട് അവരുടെ കുട്ടികളോടും പോലും വളരെ മോശമായി വാക്കുകൾ ഉപയോഗിച്ചും ആക്രോശത്തോടുകൂടിയും സംസാരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, പോലീസിൻ്റെ കൂടി സഹായത്തോടുകൂടി അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ അതിനകത്ത് ഇടപെട്ടത്. ആ സമയത്താണ് പൂർണ്ണമായി പോലീസ് നോക്കി നിൽക്കുകയും ഈ അവിടെ ഈ പരിപാടി സമാധാനപരമായി സംഘടിപ്പിക്കാൻ വന്ന മുഴുവൻ ആളുകളെയും കസ്റ്റഡിയിലെടുക്കുകയും എന്നാൽ സംഘടിതമായി യാതൊരുവിധ അപേക്ഷ പോലുമില്ലാതെ ഒരു തരത്തിലുള്ള ന്യായീകരണവുമില്ലാതെ അവിടെ കൂടിയ ശിവസേന, SDPI തുടങ്ങിയ മറ്റ് KSU ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലും അവർ കഴിഞ്ഞാടാനുള്ള ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലാണ് പോലീസ് പെരുമാറിയത്. ഞാൻ തിരിച്ചു വരാം. ഹരീഷ് വാസ്തവൻ, ടോണി ചമ്മണി, ഇന്ന് താങ്കൾ ആദ്യം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇത് കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല. പക്ഷേ ഈ സമരത്തോട് താങ്കളുടെ നിലപാട് ഹരീഷ് വാസ്തവൻ പ്രകടിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഈ സമരം നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാത്ത പോലീസ് നിയമവിരുദ്ധമായി ഇവരെ ആക്രമിക്കാൻ വരുന്നവരെ തടയുകയാണോ വേണ്ടിയിരുന്നത്, അതോ ഈ സമരം അതിരി കടന്നു പോവില്ല എന്ന ഉറപ്പിന്മേൽ ജനാധിപത്യ രീതിയിൽ ഈ സമരം നടത്താൻ വരുന്നവരെ ഉപദ്രവിക്കുകയാണോ വേണ്ടിയിരുന്നത്? ഞാൻ ഈ രണ്ട് കൂട്ടരോടും എനിക്ക് വ്യത്യസ്തമായ നിലപാടാണുള്ളത്. ഇന്ന് ചുംബന സമരം നടത്താനെത്തിയവരോടും അവരെ ഏതെങ്കിലും അർത്ഥത്തിൽ കായികമായി തടയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് വിയോജിപ്പാണുള്ളത്. ഇതൊന്നുമല്ല നമ്മുടെ നാടിൻ്റെ പൊതുവായ നീറുന്ന പ്രശ്നങ്ങൾ. നമ്മുടെ നാടിന് ഒട്ടനവധിയായി നീറുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരം സമരങ്ങളോടൊന്നും പൊതുവായ പൊതുസമൂഹം, പൊതുസമൂഹം എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളല്ല, അതിനപ്പുറത്തായി 3 കോടിയിലധികം വരുന്ന ഒരു ജനസമൂഹമുള്ള നാടാണ് കേരളം. ആ കേരളം ടോണി ചമ്മണി, ആശയപരമായി അതിനോട് താങ്കൾക്ക് വിയോജിപ്പുണ്ട്, ഞാൻ ആ വശം ചർച്ച ചെയ്യാൻ തയ്യാറുമാണ്. പക്ഷേ അതിന് മുമ്പായി പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസ് ഇവർക്ക് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അനുമതി നിഷേധിച്ചില്ല, പക്ഷേ അതിന് കടക്കരുത് എന്ന ഒരു ധാരണയിൽ ഈ പ്രതിഷേധം അവിടെ നടക്കുന്നത് പോലീസ് തടയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കാണാനെത്തിയവരെയും തടയാനെത്തിയവരെയും ചുംബിക്കാനെത്തിയവരെയും തിരിച്ചറിഞ്ഞില്ല എന്നുള്ള ന്യായത്തിൽ മറൈൻ ഡ്രൈവ് ഒരു സംഘർഷഭൂമി ആവുകയും ഇത്രമാത്രം വലിയൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുകയും ചെയ്തത് പോലീസിൻ്റെ വീഴ്ചയാണോ? യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധത്തിൻ്റെ വ്യാപ്തി ഒരു പക്ഷേ നോക്കിക്കാണുന്നതിൽ പോലീസിന് ഒരു പക്ഷേ ചിലപ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ വീഴ്ച ഉണ്ടായി. ഇത്രയും വ്യാപകമായ, ഇത്രയും രൂക്ഷമായ എതിർപ്പ് പ്രതിഷേധക്കാരിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കാണില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരം സംഘർഷങ്ങൾ ഉണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതായാലും അക്കാര്യത്തിൽ ഒരു വളരെ വ്യക്തമായ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതായിരുന്നു. ഒന്നുകിൽ ഈ ഒരു സമരത്തിന് അനുമതി നൽകുകയും അതിനാവശ്യമായ മുഴുവൻ സംരക്ഷണം നൽകുക, അല്ലെങ്കിൽ ഈ സമരം വേണ്ട എന്ന് വെക്കുകയാണ് ഏതെങ്കിലും ഒന്നായിരുന്നു വേണ്ടിയിരുന്നത്. എൻ്റെ അഭിപ്രായം ഇത്തരമൊരു സമരം നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സമരം വേണ്ടതായിട്ടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, ഈ സമരത്തിന് ആധാരമായി പറയുന്ന കാര്യങ്ങളോടൊക്കെ പലതരത്തിലുള്ള അഭിപ്രായ വിയോജിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും സമീപ ദിവസങ്ങൾ ഏറ്റവും അവസാനം കോഴിക്കോട് ഡൗൺ ടൗൺ ഹോട്ടലിൽ നടന്ന സംഭവമടക്കം സദാചാര പോലീസിംഗ്, അതായത് സംസ്ഥാനത്ത് നിയമവാഴ്ച തകർക്കും വിധം സദാചാര പോലീസ് ചമഞ്ഞു പലരും നിയമം കയ്യിലെടുക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരു കൂട്ടായ്മയുടെ ശ്രമമാണ് കൊച്ചിയിൽ കണ്ടത്. അത് നിയമവിരുദ്ധമല്ല എന്ന് പോലീസ് പറഞ്ഞ സ്ഥിതിക്ക് ഇതിപ്പോൾ ഒരു സംഘർഷഭൂമിയായി, ദേശീയ തലത്തിൽ തന്നെ വലിയ വിവാദമായി. ഇപ്പോൾ സൗത്ത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒറ്റയ്ക്കും കൂട്ടായും ആൾക്കൂട്ടം എത്തിക്കൊണ്ടിരിക്കുകയാണ്, കരുതൽ തടങ്കലിലിരിക്കുന്നവരെ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഈ രീതിയിലാണോ ഒരു ഭരണകൂടം, പ്രത്യേകിച്ച് പോലീസ്, ഇത്തരം പ്രശ്നങ്ങളെ, പ്രത്യേകിച്ച് വൈകാരികമായി ഉയരുന്ന പ്രതിഷേധങ്ങളെ നേരിടേണ്ടത്? തീർച്ചയായും സദാചാര പോലീസിനെ നമ്മൾ എതിർക്കേണ്ടതാണ്. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല. പക്ഷേ ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ടല്ല നമ്മൾ പ്രതിഷേധിക്കേണ്ടത്. സദാചാര പോലീസിനെതിരെയുള്ള പ്രതിഷേധം ഒരു പരസ്യ ചുംബനത്തിലൂടെ ആക്കിയത് തീർത്തും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. കാരണം ഇപ്പം അവർ എന്താ പറയണ്ടത്, കിസ് ഓഫ് ലവ് എന്ന് ആ പേര് അവരുടെ പോസ്റ്റേഴ്സ് രണ്ട് ചുണ്ടുകളെ കാണിച്ചു കൊണ്ടാണ് പോസ്റ്റേഴ്സ് തന്നെ ഇറക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പരസ്യ ചുംബനത്തിലൂടെ സദാചാര പോലീസിനെ എതിർക്കുക എന്നുള്ള ആ പ്രതിഷേധം തീർത്തും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ പൈതൃകത്തിനും യോജിച്ചതല്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഒരു വളരെ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നൊരു കമ്മ്യൂണിറ്റി ആയിരിക്കും, നാളെ ഒരു വേറൊരു കമ്മ്യൂണിറ്റി ആയിരിക്കും. അവർ ഈ പൊതുസമൂഹത്തെ, കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിനെ കാണാതെ പോയി. തീർച്ചയായും അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള സമരമുറകൾ
ആലോചിക്കാമായിരുന്നു, നടത്താമായിരുന്നു. യഥാർത്ഥത്തിൽ ചുംബനം എന്നൊക്കെ പറയുന്നത് വെറും സ്നേഹപ്രകടനങ്ങളല്ല, അതൊരു സെക്സിന്റെ ആരംഭമാണ്. അതിനെ ആ രീതിയിലാണോ കാണേണ്ടത്? ഈ സമരത്തിന് ആധാരമായ സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? അത് സംസ്ഥാനത്ത് ക്രമസമാധാനം ഉറപ്പിക്കേണ്ട പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും വീഴ്ചയുടെ ഭാഗമായാണ് സദാചാര പോലീസിംഗ് എന്ന ക്രിമിനൽ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തടയുന്നതിനു പകരം അതിനെതിരെ പ്രതിഷേധമുയർത്തുന്നവരുടെ സമരമുറയെ മാത്രം വിമർശിച്ച് ഇരുട്ടാക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല, രണ്ടും എതിർക്കേണ്ടതാണ്. സദാചാര പോലീസിംഗും എതിർക്കേണ്ടതാണ്. ആ സദാചാര പോലീസിനെതിരെയുള്ള പ്രതിഷേധ ചുംബനവും, അത്തരം പ്രതിഷേധങ്ങൾ നമ്മുടെ രാജ്യത്ത് പാടില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു സംസ്കാരമാണ്. നമ്മളിപ്പോൾ അമേരിക്കയും മറ്റും കടമെടുത്തുകൊണ്ട് നമ്മൾ ആ സംസ്കാരത്തെ നമ്മൾ കടമെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് തീർത്തും എതിർക്കപ്പെടേണ്ടതാണ്. അത് നമ്മൾ നാട്ടിൽ നടത്താൻ പാടില്ലായിരുന്നു. ഞാൻ തിരിച്ചു വരാം. സജിത മഠത്തിൽ പ്രധാനപ്പെട്ട വിമർശനം ഇതാണ്. ഈ സമരത്തെ എതിർക്കുന്നവരുടെ സദാചാര പോലീസിംഗ് എന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ അനാർക്കിസം, അരാജകവാദം എന്ന മറ്റൊരു തെറ്റായ രീതി കൊണ്ട് നേരിടുകയല്ല വേണ്ടത്, അത് വിവേകമല്ല എന്ന് എങ്ങനെ മറുപടി നൽകും? എനിക്കിത് ഭയങ്കര തമാശ തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ സംസ്കാരം ഇതല്ല, നമ്മുടെ പൈതൃകം ഇതല്ല എന്ന് ഒരു ഭാഗത്ത് പറയുക. ഇത് വളരെ ഈ സമയത്ത് നമ്മൾ ഇതല്ല നമ്മളെ പ്രധാനപ്പെട്ട വിഷയം, നമുക്ക് വേറെ പല വിഷയങ്ങളും ഉണ്ടല്ലോ സമരം ചെയ്യാൻ എന്ന് നമ്മൾ ചോദിക്കുക. ഇത് രണ്ടും വളരെ തമാശയുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെന്താ വെച്ചാൽ, എന്താണ് ഈ പൈതൃകം? നമ്മുടെ സംസ്കാരം എന്താണ്? ഇന്ത്യയുടേതായുള്ള സംസ്കാരം, കേരളത്തിൻ്റെതായുള്ള സംസ്കാരം എന്ന് നാഴികയ്ക്ക് 10 വട്ടം നമ്മളിത് പറയുന്നുണ്ട്. പക്ഷേ ഈ സംസ്കാരം മാറി വരുന്ന സംസ്കാരമാണ്. ഈ സംസ്കാരം ഇങ്ങനെ എല്ലാ കാലത്തും ഒരേ സംസ്കാരത്തിൻ്റെ അകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ ഒരു 50 വർഷത്തെയോ അല്ലെങ്കിൽ ഒരു 100 വർഷത്തെയോ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര മാറ്റങ്ങൾ പബ്ലിക് സ്പേസിനെ കുറിച്ചിട്ടുള്ള എത്ര മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനുഷ്യരോട് ഇടപഴകുന്നതും പൊതു ഇടങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ധാരണകളിൽ എത്ര മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇത്രയും വർഷം മുന്നേ ഉള്ള സംസ്കാരങ്ങൾ അതേപടി നിലനിർത്തണം എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. ഈ സമര രീതികൾ തിരഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് വാർത്ത ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സമര രീതി എത്തുകയും കൂടുതൽ പേർ അത് കാണാനെത്തുകയും ചെയ്യുകയും അത് വലിയ വാർത്തയായി മാറുകയും ചെയ്യുന്നു. പക്ഷേ അതേസമയം തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് നിൽപ്പ് സമരം നടത്തുന്ന ആദിവാസികളുടെ പാദത്തിൽ ചുംബിച്ചുകൊണ്ട് കൊച്ചിയിലെ വിദ്യാർത്ഥികൾ ഈ സദാചാര പോലീസിംഗിനെതിരായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള സമരങ്ങളാവാം. അതുകൊണ്ട് ഈ സമരത്തിൻ്റെ രീതി, ഈ സമരത്തിന് ആധാരമായ വിഷയത്തിൻ്റെ ഗൗരവത്തെ ഏതെങ്കിലും രീതിയിൽ വഴിതിരിക്കുന്നുണ്ടോ? ഞാനങ്ങനെ കരുതുന്നില്ല. ഒന്നെന്ന് വെച്ചാൽ, ഒരു സമരത്തിൻ്റെ രീതി എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ സമരത്തിനോട് പ്രതികരിക്കുന്ന ആളുകൾ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മോറൽ പോലീസിങ്ങിനെതിരെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സമര രീതിയാണ്. ഇത്തരം സമര രീതികളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള സമര രീതികളൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടൊന്നും അല്ല ഇത്തരം സമരങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ ഈ സമരങ്ങൾ ഈ രീതിയിലല്ല ഇത്രയും കാലം നമ്മൾ പിന്നെ അതിനോട് റിയാക്ട് ചെയ്തിട്ടുള്ളത്. സമരം ചെയ്യാൻ അവരെ അനുവദിക്കണമല്ലോ, സമരം ചെയ്യാൻ സ്പേസ് കൊടുക്കണമല്ലോ. സമരത്തിന് ഈ രീതിയിൽ അടിച്ചമർത്തേണ്ട ആവശ്യം എന്താണുള്ളത്? ഇത് ഇപ്പം നമ്മൾ ചെയ്യേണ്ട സമരമല്ല, ഇവിടെ 100 പ്രശ്നങ്ങൾ വേറെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? നാല് അതിഥികളിലേക്കും വളരെ ചെറിയ ഒരു ഇടവേള അനിവാര്യമാണ്. 1 മിനിറ്റിനുള്ളിൽ തിരിച്ചു. ശ്രീ ഹരീഷ് വാസേവൻ, സദാചാര പോലീസിംഗ് എന്ന ക്രിമിനൽ കുറ്റം ഏറ്റവും അവസാനത്തേത് മാത്രമാണ് ഡൗൺ ടൗൺ ഹോട്ടലിൽ നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെതിരെ പ്രതിഷേധം ഉയരേണ്ടതിൻ്റെ ന്യായത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ കൊച്ചിയിൽ നടന്ന സമരത്തെ, അല്ലെങ്കിൽ നടത്താൻ നിശ്ചയിച്ചപ്പോൾ തന്നെ, അതൊരു വിഭാഗം യുവാക്കളുടെ, യുവതീ യുവാക്കളുടെ കാമദാഹം തീർക്കുന്നതിനുള്ള എന്തോ ഒരു സമര രീതിയായി പൊതുവെ ചിത്രീകരിക്കപ്പെട്ടു. അതാണ് ഒരു പക്ഷേ അതിൽ ആ സമരത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള വ്യഗ്രതയും അത് തടയണമെന്നുള്ള മറ്റൊരു വിഭാഗത്തിൻ്റെ വലിയ തോതിലുള്ള വാഞ്ചയും ഒക്കെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് ആ സമര രീതി എന്തായിരുന്നു ശരിക്കും ഉദ്ദേശിച്ചത്, എന്തിനു വേണ്ടിയാണെന്നുള്ളതിൻ്റെ വ്യക്തമായ സന്ദേശം സമൂഹത്തിൽ ആ അർത്ഥത്തിൽ പോയിട്ടുണ്ടോ? വ്യക്തമായ സന്ദേശം കൊടുക്കാൻ അതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം സമൂഹത്തിൽ പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുക, അതായത് സ്നേഹം പ്രകടിപ്പിക്കുന്ന മാന്യമായ സ്നേഹപ്രകടനം ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് സദാചാര പോലീസ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവും പോകുമ്പോൾ പോലീസ് പിടിച്ച സംഭവം നമുക്കറിയാം. നെറ്റിയിൽ സിന്ദൂരമില്ലാത്തതിൻ്റെ പേരിൽ പെങ്ങളും ആങ്ങളയും യാത്ര ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതി,
തല്ല് ഉണ്ടാകുന്ന സ്ഥിതി അല്ലെങ്കിൽ കായികമായി കയ്യേറ്റം ചെയ്യപ്പെടുന്ന സ്ഥിതി, ഒരു സ്ത്രീക്കും പുരുഷനും കൈകോർത്ത് പിടിച്ച് യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥലമായി കേരളത്തിൻ്റെ പൊതുവിടം മാറുന്നൊരു സാഹചര്യത്തിൽ സദാചാര പോലീസ് നമുക്കതിനെ വിളിക്കാനേ കഴിയില്ല, ദുരാചാര പോലീസ്. ആ അങ്ങനെ ഒരു ഒരു വലിയ സംഘടിത ക്രിമിനൽ സംഘം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ വിഷയമാണ് കോഴിക്കോട് ഉണ്ടായത്. അതിനോട് പ്രതികരിക്കേണ്ടത് ചുംബനം നൽകിക്കൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു, അത് കമിതാക്കൾ മാത്രം ഉള്ള സംഭവമാണ്. അത് വളരെ കൃത്യമായി സംഘാടകർ വിശദീകരിക്കുകയും ഫേസ്ബുക്ക് വഴിയും അല്ലാതെയും ഒക്കെ കൃത്യമായും മാധ്യമങ്ങളോടും സംസാരിച്ചിട്ടുണ്ട്. കൊച്ചുകുട്ടികളെയും കൊണ്ടുവന്ന അച്ഛനമ്മമാരുണ്ട്, പെങ്ങളെയും കൊണ്ടുവന്ന ആങ്ങളമാരുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സ്നേഹപ്രകടനത്തിനുള്ള ഒരു അവസരം എന്ന നിലയ്ക്ക് തന്നെയാണ് അത് കൊണ്ടുവന്നത്. നൂർബീന ദർഷീദിനെ പോലുള്ള ആളുകൾ മാത്രമാണ് ഇതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സംസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു. നിയമപരമായി തെറ്റല്ലാത്ത ഏതൊരു സമരത്തെയും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത ഭരണഘടനാപരമായി സർക്കാരിനുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. നിയമപരമായി തെറ്റല്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന ആളുകളോട് നിങ്ങൾക്ക് വിയോജിക്കാം. ആ വിയോജിപ്പ് ഇതുപോലൊരു ചാനലിലോ പൊതു ഇടങ്ങളിലോ തൊട്ടടുത്ത് വേദി കിട്ടിയോ നിങ്ങൾക്കത് കാണിക്കാം. പക്ഷേ ഇന്നവിടെ നടന്നതല്ല, ഏതെങ്കിലും സ്ത്രീകളുമായി അവിടെ പോകുന്ന ആളുകളെ കായികമായി കയ്യേറ്റം ചെയ്യുകയും അടിച്ചില്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ക്രിമിനൽ സംഘങ്ങളെ നേരിടുമ്പോൾ തീർച്ചയായും ഇത്തരം സമരങ്ങൾ ഇതൊരു തരത്തിലും കേരളത്തിൻ്റെ സംസ്കാരത്തിനോ ഇന്ത്യയുടെ സംസ്കാരത്തിനോ ദോഷമല്ല. ഇന്ത്യയുടെ സംസ്കാരം എന്തായിരുന്നു, കേരളത്തിൻ്റെ സംസ്കാരം എന്തായിരുന്നു എന്നൊക്കെ നമുക്കറിയാമല്ലോ. 50 വർഷം മുമ്പ് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന നാടാണ്, പൊതുവിടങ്ങളിൽ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന നാടാണ്, പൊതുവിദ്യാലയങ്ങളിൽ സാധാരണക്കാർക്ക് പഠിക്കാൻ സംവിധാനം ഇല്ലായിരുന്ന നാടാണ്, സ്ത്രീകൾ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നു, സ്വന്തം അച്ഛൻ ആരായിരുന്നു എന്ന് മക്കളോട് പറയാൻ പറ്റാതിരുന്ന അത്രയും വഷളായിരുന്ന ഒരു സദാചാര സമൂഹമായിരുന്നു കേരളം. അവിടുത്തെ 50-ഓ 100-ഓ വർഷമായുള്ളൂ നമ്മൾ ഈ വിക്ടോറിയൻ കാലഘട്ടത്തിലെ സെക്സ് പാപമാണെന്നുള്ള രീതിയിലേക്കുള്ള സംസ്കാരം വളർത്തിയെടുത്തിട്ട്. അതിനെ ന്യായീകരിക്കുന്ന ആളുകൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ക്രിമിനൽ സംഘങ്ങളോട്, അതായത് നീ ഇത്തരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ അടിച്ചു നേരിടും എന്ന തരത്തിലുള്ള ആക്രോശങ്ങൾ എമ്പാടും കേൾക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരിൽ നിന്ന് വരെ, ചില ക്യാമറാമാന്മാരിൽ നിന്ന് വരെ ഈ സ്ത്രീകൾ ഇത്തരത്തിലുള്ള ഇത് നേരിടുന്നത് ഞാൻ അവിടെ കണ്ടു. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, വളരെ സെക്ഷ്വലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് കേരളം എന്നതിൻ്റെ തെളിവാണിത്. ഇതിനെ ഇതേ രീതിയിൽ ഇതേ സമരമുറകളുമായി വീണ്ടും മുന്നോട്ട് പോകാതെ ഈ കപട സദാചാരതയെ മറികടക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് കുറേയധികം യുവാക്കളെങ്കിലും അല്ലെങ്കിൽ കുറേയധികം ആളുകളെങ്കിലും അവിടെ നടക്കുന്ന സമരം എന്തെന്ന് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് വന്നവർ കൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. മരത്തിലൊക്കെ ഇരുന്ന് മൊബൈൽ ഫോണുമായിട്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അതിൽ കാണാം. പക്ഷേ എങ്കിൽ കൂടി ഈ സദാചാര പോലീസിംഗ് എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ഈ ക്രിമിനൽ വാസനയ്ക്കെതിരെ യുവാക്കൾക്കെതിരെ യുവതലമുറയ്ക്കിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ പ്രത്യേകിച്ച് അതിനെതിരെയുള്ളൊരു ആഹ്വാനം ചെറുപ്പക്കാരെങ്കിലും കാര്യമായി ചെവിക്കൊള്ളും എന്നൊരു യാഥാർത്ഥ്യം, ഒരു തിരിച്ചറിവ് കൂടി ഇന്നത്തെ മറൈൻ ഡ്രൈവിലെ സമരം നൽകുന്നില്ലേ? സദാചാര പോലീസ് എന്ന പേരിൽ നടക്കുന്ന അത്തരം ക്രിമിനലുകളെ ആരാ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്? അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. അത്തരം സദാചാര പോലീസല്ല, നാട്ടിൽ ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസാണ് നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ടത്, ക്രമസമാധാന പാലം പാലിക്കേണ്ടത്. അല്ലാണ്ട് ഇത്തരം സദാചാര പോലീസ് എന്ന പേരിൽ നടക്കുന്ന ആളുകളല്ല. പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പൊതുവായി പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാനാവാത്തൊരു രീതി ഈ സമരക്കാർ അവലംബിച്ചപ്പോഴാണ് ചിത്രം മാറിയത്. ഇപ്പോൾ ഇവിടെ വിക്ടോറിയൻ കാലഘട്ടത്തിലെ സെക്സ് ആണ് അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നല്ലേ ഇവിടെ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച നടന്ന കോഴിക്കോട് ഒരു ഹോട്ടലിൽ നടന്ന സംഭവമാണ്. നിങ്ങൾ ഏതെങ്കിലും മാധ്യമം തയ്യാറുണ്ടോ ആ ചിത്രം ഒന്നും കൂടി കാണിക്കാൻ? ആ ഹോട്ടലിന് താഴെയുള്ള കാർ പാർക്കിംഗ് ഏരിയ, ആ കാർ പാർക്കിംഗ് ഏരിയയിൽ വ്യത്യസ്തമായ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, നിയമപരമല്ലാതെ കാർ പാർക്കിംഗ് ഏരിയയാണ്. അവിടെ ഒരിക്കലും ഭക്ഷണമോ മറ്റു വിളമ്പാൻ പാടില്ല. അവിടെ ചാനൽ ക്യാമറ 7 മിനിറ്റാണ് ആ രംഗം പകർത്തിയത്. ആ ചാനൽ ഞാൻ കണ്ടത് മാസ്ക് ചെയ്തുകൊണ്ടാണ് ആ രംഗങ്ങൾ പകർത്തിയിട്ടുള്ളത്. നമുക്കറിയാം പലപ്പോഴും ചാനലുകളിൽ ഇത്തരം രംഗങ്ങൾ വരുമ്പോൾ മാസ്ക് ചെയ്ത് വരുത്തുന്നത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അത് നേരിട്ട് കണ്ടാൽ അത് ശരികേടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ തെറ്റായ രംഗങ്ങളുള്ളതുകൊണ്ടാണ് മാസ്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം ഇത് പുറത്തുവിട്ട ചാനൽ ആ രംഗങ്ങൾ മുഴുവൻ മാസ്ക് ചെയ്ത് കാണിച്ചപ്പോൾ നാം മനസ്സിലാക്കണം അത് സതുദ്ദേശപരമായ ഒരു പ്രണയമല്ല, അതൊരു അവിഹിതമായ ഒരു രംഗങ്ങൾ നടന്നു എന്നുള്ളതുകൊണ്ടാണ് മാസ്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ആകർഷിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇത്തരത്തിൽ കച്ചവട ചരക്കാക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാൻ ഇവിടെ വ്യവസ്ഥിതിയുണ്ട്, നടപടിയെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, രക്ഷിതാക്കളുണ്ട്. പക്ഷേ
വഴിയേ പോകുന്ന ആർക്കെങ്കിലും ഇത്തരം ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് ഒരു സ്ഥാപനമോ വ്യക്തികളെയോ ഇല്ലായ്മ ചെയ്യാൻ കോഴിക്കോട് കഴിഞ്ഞ ആഴ്ചയാണ് ഒരു സദാചാര പോലീസ് സമഞ്ഞ് നടന്ന അക്രമത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ എത്ര സംഭവങ്ങൾ, ഒന്നാമത് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് നമ്മുടെ നടപടിയെടുക്കേണ്ട പോലീസ് സേനയെ തന്നെയാണെന്നുള്ളതും എല്ലാവർക്കും അംഗീകരിക്കാവുന്ന കാര്യമല്ലേ? നിങ്ങൾ ബോധപൂർവമായി ചിത്രീകരിക്കുന്നത് അത്തരം തെറ്റായ ഒരു ആക്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ സദാചാര പോലീസിൻ്റെ വക്താക്കളെ ഞങ്ങൾ ചിത്രീകരിക്കല്ലേ? അങ്ങനെ നിങ്ങളുടെ ഒന്നൊരു ഭാവനയിൽ പറയുന്നതുകൊണ്ടൊന്നും തകരുന്നതല്ല ഞങ്ങളൊന്നും പടുത്തുയർത്തിയിട്ടുള്ള പൊതുപ്രവർത്തനം. അതുകൊണ്ട് നിങ്ങളുടെ വഴിക്ക് ചാനൽ ചർച്ച പോകണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. ടോണി ചമ്മണി, താങ്കൾ ഒരു സദാചാര പോലീസാണെന്ന് പറയാനുള്ള മൗഢ്യം എനിക്കില്ല. ഞാൻ പറഞ്ഞത് അത്തരത്തിലൊരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ നടപടി എടുക്കാനുള്ള നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമം കയ്യിലെടുക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്നത് ശരിയാണോ? ആരെ ന്യായീകരിച്ചു? ഞാൻ ആ രംഗത്തിലുള്ള അശ്ലീലതയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്കെതിരെ സദാചാര പോലീസ് എന്ന പേരിൽ ഏതെങ്കിലും ഗുണ്ടകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഞാൻ അതിനൊന്നും ന്യായീകരിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത് അത്തരം തെറ്റായ അശ്ലീലത കലർന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലേക്ക് ഇത്തരം ഫേസ്ബുക്ക് കൂട്ടായ്മകൾ വരാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു പ്രണയിനി ഒരു പരസ്പരം പ്രണയം ഉള്ള രണ്ട് വ്യക്തികൾക്ക് എന്തിനാണ് ഇരുളിൻ്റെ മറയും ആരും എത്തപ്പെടാത്ത കാർ പാർക്കിംഗ് ഏരിയയിലും ചെന്നിരുന്ന് ചുംബിക്കേണ്ടത്? നിങ്ങളതും കൂടി മനസ്സിലാക്കണം. യൂട്യൂബ് നിങ്ങൾ നോക്കണം. ഇന്ത്യയിലെ പബ്ലിക് പ്ലേസുകളിൽ നടക്കുന്ന ഇത്തരം രംഗങ്ങൾ ഏറ്റവും ഭയാനകമായ നിലയിൽ കാമത്തിൻ്റെ അംശത്തോടുകൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ രീതിയെ മാത്രമാണ് അതിന് നേരിടുന്ന സദാചാര പോലീസിനെ സജിതാമണത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം വച്ചു പുലർത്തുന്ന ഒരു മൂല്യബോധമുണ്ട്. അതിനെ തുലനം ചെയ്തുകൊണ്ടാണ് ഇത്തരം പ്രതിഷേധമായാലും അല്ലെങ്കിൽ അതിനാധാരമായ വിഷയങ്ങളായാലും പലപ്പോഴും പലരും വിലയിരുത്തുന്നത്. ഇന്ന് തന്നെ എം ബി രാജേഷ്, വി ടി ബലറാം തുടങ്ങിയ യുവ നേതാക്കൾ ഇതിന് അനുകൂലമായി രംഗത്തെത്തി. കെ എസ് യുവിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ പെട്ടവർ തന്നെ ഇതിനെതിരെ രംഗത്തെത്തി. അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന നേതൃത്വം പറഞ്ഞതായി വാർത്തകൾ വരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനങ്ങൾ സ്വാധീനിക്കാൻ കഴിയുന്ന മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കം സമൂഹത്തിൻ്റെ പൊതുമണ്ഡലം ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് പറയാൻ മടിക്കുന്നതോ അറച്ചു നിൽക്കുന്നതോ എന്തുകൊണ്ടാണ്? കേരളത്തിലെ പൊതു പിന്നെ സംഘടനകളൊക്കെ തന്നെ, വലിയ സംഘടനകളൊക്കെ, ബഹു പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടില്ലെങ്കിൽ പോലും ചുംബന സമരത്തിനെ വളരെ ഗൗരവത്തോടുകൂടി അവരെ എതിർത്തിട്ടില്ല, അല്ലെങ്കിൽ ഓപ്പണായിട്ട് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല. കാരണം അവർക്ക് എതിർക്കാൻ പറ്റില്ല. കാരണം മോറൽ പോലീസിങ്ങിനെതിരെയുള്ള അവർക്കും ഉള്ളൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് അവർക്ക് ആർക്കും എതിർക്കാൻ പറ്റില്ല, അങ്ങനെ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതിനെ എതിർക്കാൻ വേണ്ടി വന്നിട്ടുള്ള പിന്നെ എന്താ പറയുക, പ്രതിലോമകരമായിട്ടുള്ള സംഘടനകളാണ് എന്നെ ഏറ്റവും അധികം പേടിപ്പെടുത്തുന്നത്. കാരണം എന്തൊരു സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ചെറിയൊരു സമരം മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് ഇത്രയും സ്ട്രോങ് ആയിട്ട് എതിർക്കാൻ വേണ്ടി വരുമ്പം അതിലെന്തോ പേടിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് എന്നെ ഏറ്റവും അധികം പേടിപ്പെടുത്തുന്നത്. മറ്റേ സപ്പോർട്ട് എന്തായാലും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് ഈ മോറൽ പോലീസിങ്ങിനെതിരെ പിന്നെ കേരളത്തിലെ ഇടതുപക്ഷ സംഘടനയ്ക്കായാലും കോൺഗ്രസിനാണെങ്കിലും എതിർക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് അവരെയും കൂടി ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് അങ്ങനെ എതിർക്കാൻ പറ്റില്ല. അവരിൽ കുറേ പേരെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും അധികം ഈ സംഭവത്തെ, ഈ ചെറിയൊരു ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു സമരത്തെ ഇത്രയും മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇത്രയും പ്രതിലോമകരമായിട്ടുള്ള സംഘടനകൾ വന്നതാണ് എന്നെ ഏറ്റവും അധികം പേടിപ്പെടുത്തുന്നത്. സമരമായി കണ്ടാൽ പോരെ, സഭ്യതയുടെ വരമ്പുകൾ ലംഘിക്കാത്ത ഒരു സമരമായി അതിനെ കണ്ടാൽ പോരെ എന്ന് ഈ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി പേർ ചോദിക്കുന്നു. എനിക്ക് ആദ്യം മറുപടി പറയേണ്ടത് എന്റെ സുഹൃത്ത് ഹരീഷ് വാസുദേവനോടാണ്. ഹരീഷ് പറഞ്ഞു ഒരു നൂർബിന റഷീദാ എതിർക്കുന്നെന്ന്. ഇത്രയും ഈ കേരളത്തിലെ പൊതുസമൂഹത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെയാണ് എൻ്റെ സുഹൃത്ത് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. എനിക്ക് തോന്നുന്നു ഹരീഷിൻ്റെ മാതാവ്, ഹരീഷിനെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മാതാവിൻ്റെ സംസ്കാരം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഹരീഷിൻ്റെ സഹോദരിമാർ, ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളോടൊന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വളരെ ചുരുക്കം കമ്മ്യൂണിറ്റി വേണമെങ്കിൽ ഇതിനെ അനുകൂലിക്കുന്നുണ്ടാവും. നമുക്ക് വളർന്നു വരുന്ന തലമുറയെ ദിശാബോധത്തോടു കൂടി നയിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം എൻ്റെ സുഹൃത്ത് ഹരീഷ് ചിലപ്പം ഈ നാട്ടിൽ പീഡനത്തിന്, ലൈംഗിക പീഡനത്തിന് ഇരയാവുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെയും സഹോദരിമാരുടെയും കണ്ണീര് ചിലപ്പം കാണുന്നുണ്ടാവില്ല. ഞങ്ങൾ നിത്യേന ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ധാർമ്മികത വേണം. സെക്സ് എന്ന് പറയുന്നതിനൊരു പവിത്രതയുണ്ട്. അത് നടത്തേണ്ട രീതിയിൽ, നടത്തേണ്ട സ്ഥലത്ത് നടത്തേണ്ടതാണ്.
അല്ലാണ്ട് ഈ സെക്സ് എന്ന് പറയുന്നത് നാളെ നമ്മൾ പറയാണ് ഇത് എന്റെ സ്വാതന്ത്ര്യമാണ്, രണ്ട് വ്യക്തികൾ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടാൻ എനിക്ക് എവിടെ വേണമെങ്കിലും ശ്രീമതി നൂർബിന റഷീദ് അതിനെ ഒരു ലൈംഗികതയിലേക്ക് ഈ സമരത്തെ എത്തിക്കണോ എന്നത് തന്നെയായിരുന്നു എന്റെ ചോദ്യവും. ശ്രീ ഹരീഷ് വാസവൻ വളരെ പെട്ടെന്ന് മറുപടി. കേരളീയ സമൂഹത്തെപ്പറ്റി അതിൻ്റെ ചരിത്രത്തെപ്പറ്റി വളരെ കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ പെങ്ങളോടും എൻ്റെ അമ്മയോടും കൂടി ഇത്തരം പൊതു ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടുക എന്നത് തന്നെയാണ് അവർക്ക് കൂടി യോജിപ്പുണ്ടെങ്കിൽ. ഞാൻ പറയുന്നത് ഇന്ന് ഒരുപാട് ആളുകൾ സ്വന്തം ഭാര്യമാരുമായി അവിടെ വന്നിരുന്നു, പെങ്ങന്മാരുമായി വന്നിരുന്നു, അവരെ എല്ലാം കയ്യേറ്റം ചെയ്യുന്ന രീതിയിലാണ് പൊതുസമൂഹം ഇടപെടുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ചില ക്രിമിനലുകൾ ഇടപെടുന്നത്. അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിലപാട് പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും കേരളത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം, ഞാനൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്, കേരളത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം കേരളത്തിലെ സെക്ഷൽ ഫ്രസ്ട്രേഷനെ അഡ്രസ്സ് ചെയ്യാതെ, കൃത്യമായി അഡ്രസ്സ് ചെയ്യാതെ, പൊതുസമൂഹത്തിന് സ്വീകരിക്കാവുന്ന രീതിയിൽ, ഒരു ക്രിമിനൽ ഒഫൻസും അല്ലാത്ത രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഇത്തരം സമരങ്ങൾ കേരളത്തിന്റെ സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടി കൂടി തന്നെയുള്ളതാണ്. ഇതുവഴി അല്ലാതെ കേരളത്തിലെ സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് നൂർബിന റഷീദ്. സജിത മഠത്തിൽ ടോണി ചമ്മണി, ഹരീഷ് വാസുദേവൻ. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കെ എം മാണിക്കെതിരായ വിജിലൻസ് അന്വേഷണം, രക്ഷിക്കാനോ